السلام عليكم ورحمة الله تعالى وبركاته. سورة الأعراف إن الذين تدعون من دون الله عباد أمثالكم فادعوهم فليستجيبوا لكم إن كنتم صادقين എന്ന 194-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തുബരി റളിയല്ലാഹു അൻഹു പറയുന്നു, قال ابو جعفر يقول جل ثناؤه لهؤلاء المشركين من عبدة الأوثان موبئهم على عبادتهم ما لا يضرهم ولا ينفعهم من الأصنام إن الذين ندعون أيها المشركون آلهة من دون الله وتعبدونها شركا منكم وكفرا بالله عباد أمثالكم يقولهم أملاك لربكم كما أنتم له ممالك فإن كنتم صادقين أنها تضر وتنفع وأنها تستوجب منكم العبادة لنفعها إياكم فليستجيبوا دعائكم إذا دعوتموهم وإن لم تستجيبوا لكم لأنها لا تسمع دعاءكم فأيقنوا بأنها لا تضر ولا تنفع لأن الضر والنفع إنما يكونان ممن إذا سئل سمع مسألة سائله وأعطى وأفضل ومن إذا سكي إليه من شيء سمع فضر من استحق العقوبة ونفع من لا يستوجب الضر ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യുന്നതിൻ്റെ പേരിൽ വിഗ്രഹാദ ആരാധകരായ മുശ്രിക്കുകളെ ആക്ഷേപിച്ച് അല്ലാഹു പറയുന്നു, ഓ മുശ്രിക്കുകളെ, അല്ലാഹുവെ കൂടാതെയുള്ള ഇലാഹുകളുണ്ടെന്ന നിലയിൽ അല്ലാഹുവിൽ അവിശ്വസിച്ചും പങ്കുചേർത്തും നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ നിങ്ങളെപ്പോലെ അള്ളാഹുവിൻ്റെ ഉടമയിൽ ഉള്ളവരാണോ? അവ ഉപകാരമോ ഉപദ്രവമോ വരുത്തുമെന്നും അവ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ ആരാധന അർഹിക്കുമെന്നുമുള്ള വാദത്തിൽ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളിക്ക് അവർ ഉത്തരം ചെയ്യട്ടെ. നിങ്ങൾ ചോദിക്കുന്ന ഒന്ന് അവർ നൽകുകയില്ല എങ്കിൽ അവ ആ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഉപകാരം ചെയ്യാൻ വിളിക്കുന്നവൻ്റെ വിളി കേൾക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വിളി കേട്ടതിന് ശേഷം ശിക്ഷ അർഹിക്കുന്നവന് ഉപദ്രവവും അല്ലാത്തവർക്ക് ഉപകാരവും ചെയ്യുകയും വേണം. ഈ നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് അതിനുള്ള ത്രാണിയില്ല, കെൽപ്പില്ല. അതുകൊണ്ടാണ് അവ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞത്. ഈ ഒരു ആയത്താണ് മുസ്ലിങ്ങൾ ഇന്ന് നടത്തുന്ന ഇസ്തിഹാസക്ക് വേണ്ടിയിട്ട് തെളിവാക്കിയിട്ട് പുത്തൻവാദികൾ ഉദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് മക്ക മുശ്രിക്കീങ്ങൾ അവർ നടത്തിയ വിഗ്രഹാരാധനയെക്കുറിച്ചുള്ള പരാമർശമാണ്. ഈ കഴിഞ്ഞ ആയത്തിൽ നിർജീവമായ വസ്തുക്കളായ മക്ക മുശ്രിക്കീങ്ങളുടെ വിഗ്രഹങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇബാദ് എന്നാണ്. ബുദ്ധിയുള്ള ജീവികൾക്ക് നൽകുന്ന പ്രയോഗമാണ് ഇബാദ് എന്നുള്ളത്. അത് ബുദ്ധിയില്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കൾക്ക്
ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് അവരെ പറ്റി വന്നതല്ല എന്നാണ് ഈ ഒരായത്തിനെ പറ്റി പുത്തൻവാദികൾ പറയാറ്. അതിന് ഇമാം റാസി തങ്ങൾ തൻ്റെ തഫ്സീർ റാസിയിൽ തന്നെ വിശദീകരണം പറയുന്നുണ്ട്. മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം വിഗ്രഹങ്ങൾ ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്നാണ്. അവരുടെ വിശ്വാസപ്രകാരം ഉപകാരവും ഉപദ്രവവും ചെയ്യുന്ന വസ്തുക്കൾക്ക് ബുദ്ധിയും ഗ്രാഹ്യ ശക്തിയും വേണമല്ലോ. അതിനാൽ അവരുടെ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ടാണ് ബുദ്ധിയുള്ള വസ്തുക്കളോട് യോജിച്ചുള്ള പദപ്രയോഗം പരിശുദ്ധ ഖുർആൻ നടത്തിയത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഇമാം റാസി തങ്ങൾ തൻ്റെ തഫ്സീർ റാസിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ ഓതിയ ഒന്നാമത്തെ ആയത്ത് ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി എന്ന് പറയുന്ന സൂറത്തുൽ അഅ്റാഫിലെ 194-ാമത്തെ ആയത്ത്, അത് മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി ഇറങ്ങിയതാണെന്ന് നമുക്ക് വ്യക്തമായി. ഇനി നമുക്ക് രണ്ടാമത്തെ ആയത്ത് നോക്കാം. രണ്ടാമത്തെ ആയത്ത് സൂറത്തുർ റഅദിലെ 14-ാമത്തെ ആയത്താണ് അവർ ഉദ്ധരിക്കാറ്. വല്ലദീന യദ്ഊന മിൻ ദൂനി ലാ യസ്തജീബൂന ലഹും എന്ന് തുടങ്ങുന്ന ആ ആയത്തിൽ വിവരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ പറയുന്നു, യഅനി അൽ ആലിയത്തല്ലദീന യദ്ഊനഹുമുൽ കുഫാറു മിൻ ദൂനില്ലാ വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ ദൂനിഹി അല്ലാഹുവിനെ കൂടാതെ സഹായം തേടുന്ന ആളുകൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, ഇവിടെ ഉദ്ദേശം അൽ ആലിയത്തല്ലദീന യദ്ഊനഹുമുൽ കുഫാറു മിൻ ദൂനില്ലാ അല്ലാഹുവിനെ കൂടാതെ മുശ്രിക്കീങ്ങളായ ആളുകൾ വിളിക്കുന്ന ദൈവങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഇമാം റാസി തങ്ങൾ അതിനെപ്പറ്റി. ഇനി ഇമാം തുബരി റളിയല്ലാഹു അൻഹു ഇതിനെപ്പറ്റി പറയുന്നത്, അൽ ആലിയത്തല്ലത്തി യദ്ഊനഹ അൽ മുശ്രിക്കൂന അർബാബം വ ആലിഹത്തൻ, ഇവിടെ റബ്ബാണെന്നും ഇലാഹാണെന്നുമുള്ള നിലയിൽ മുശ്രിക്കീങ്ങൾ വിളിക്കുന്ന ഇലാഹുകൾ എന്നാണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇമാം ബൈലാവി തങ്ങൾ പറയുന്നത് എന്താണ്, വല്ലദീന യദ്ഊന എന്നതിൻ്റെ അർത്ഥം ഐ വൽ അസ്നാമുല്ലദീന യദ്ഊനഹുമുൽ മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങൾ വിളിക്കുന്ന വിഗ്രഹങ്ങൾ എന്നാണ് ഇവിടെ അർത്ഥം. ഇതേ രീതിയിൽ തന്നെയാണ് അബു സഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ആയത്തും മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെ പറ്റി വന്നതാണ്. ഇന്ന് മുസ്ലിമീങ്ങൾ നടത്തുന്ന ഇസ്തിഗാസക്ക് എതിരെയായി വന്നത് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പുത്തനാശയക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു ആയത്തായിരുന്നു ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് പറയുന്ന തുടങ്ങുന്ന ആയത്ത്, സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് നസഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻ തദൂഹും എന്ന് പറഞ്ഞാൽ അയിൽ അസ്നാമ വിഗ്രഹങ്ങളെയാണ് ഇവിടെ ഉദ്ദേശം. ഇൻ തദൂഹും ആ വിഗ്രഹങ്ങളെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും അവർ ലിഅന്നഹും ജമാദുൻ, ആ വിഗ്രഹങ്ങൾ നിർജീവമായതിനാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ എന്ന് പറഞ്ഞാൽ അലാ സബീൽ ഫറളി, അവ കേൾക്കുമെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ മസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകൂല. കാരണം എന്താ, നിങ്ങൾ വാദിക്കുന്നത് അവർ ദൈവമാണ് എന്നാണ്, റബ്ബാണ് എന്നുള്ളതാണ്. പക്ഷേ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് അവർ നിങ്ങൾക്ക് എന്താവൂല, ഉത്തരം ചെയ്യൂല
എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഇമാം നസഫി തങ്ങൾ തഫ്സീർ നസഫിയിൽ എഴുതിയതായിട്ട് കാണാം. ഇതേ ആയത്തിനെ വിവരിച്ചുകൊണ്ട് ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഇൻ തദുഹു അയ്യുഹൻ നാസു ഹൗലാഇൽ ആലിയാത അല്ലതി തഅബ്ദൂനഹ മിൻ ദൂനില്ലാഹി ലാ യസ്മഉ ദുആഅകും ലിഅന്നഹ ജമാദുൻ ലാ തഫ്ഹമു അൻകും മാ തഖൂലൂൻ. ജനങ്ങളെ, അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അവ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കാത്ത നിർജീവ വസ്തുക്കളായതുകൊണ്ട് നിങ്ങളുടെ വിളിക്ക് അവ ഉത്തരം ചെയ്യുകയില്ല. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹ ജമാദുൻ ലാ അർവാഹ ഫീഹ, അള്ളാഹുവിന് പുറമേ നിങ്ങൾ വിളിക്കുന്ന വിഗ്രഹങ്ങൾ അവ നിർജീവമായ വസ്തുവായതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ വിളി കേൾക്കാൻ കഴിയില്ല. കാരണം അവർക്ക് റൂഹില്ല, നിർജീവമാണ് ആ വസ്തുക്കൾ. ചുരുക്കത്തിൽ ഈ ആയത്തും മക്ക മുശ്രിക്കുകളുടെ മേൽ വന്ന അവർക്ക് അവരുടെ വിശ്വാസത്തെ പറ്റി വന്ന ആയത്താണെന്ന് നമുക്ക് മനസ്സിലായി. നേരത്തെ നാം പറഞ്ഞു വെച്ച മറ്റൊരായത്തായിരുന്നു വല്ലദീന യദൂന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ എന്ന് പറ തുടങ്ങുന്ന സൂറത്തുൻ നഹലിലെ 20-21 ആയത്തുകൾ. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. വ ഔസാനുക്കുമുല്ലദീന തദഊന മിൻ ദൂനില്ലാഹി അയ്യുഹൻ നാസു ആലിഹത്തൻ ലാ തഖ്ലുഖു ശൈഅൻ വഹിയ തഖ്ലുഖു ഫകൈഫ യകൂനു ഇലാഹൻ മാ കാന മസ്നൂഅൻ മുദബ്ബറൻ ലാ തംലിക്കു ലി അൻഫുസിഹ നഫ്അൻ വലാ ദറ. ജനങ്ങളെ, അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ഇലാഹുകളായി കരുതുന്ന വിഗ്രഹങ്ങൾ യാതൊന്നും സൃഷ്ടിക്കുകയില്ല, അവ സൃഷ്ടിക്കുകയുമില്ല. കാരണം അവ സൃഷ്ടിക്കപ്പെട്ടവയാണ്, സൃഷ്ടികളാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. സ്വന്തമായി തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത അവകൾ സൃഷ്ടിയും മറ്റൊരാളുടെ നിയന്ത്രണത്തിലുമാണ്. അപ്പോൾ എങ്ങനെയാണ് അവ നിങ്ങളുടെ ഇലാഹാവുക? ഇങ്ങനെ തന്നെ ഇതേ രീതിയിൽ മറ്റു തഫ്സീറുകളും നമുക്ക് കാണാം. ചുരുക്കത്തിൽ ഈ ആയത്തും മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെ പറ്റി വന്ന ആയത്താണെന്ന് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമായി. നാം നേരത്തെ ചർച്ച ചെയ്ത ആയത്തിൽ പുത്തൻവാദികൾ പറയുന്ന മറ്റൊരായത്തായിരുന്നു ഒമൻ അലൊല്ലു മിമ്മയ്യദുഊ മിൻ ദൂനില്ലാഹി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ആഖാഫിലെ 5-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ വിവരിച്ചുകൊണ്ട് ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു എഴുതുന്നു, അയ്യു അബദിൻ അലൊല്ലു മിൻ അബദിൻ യദുഊ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലാ തസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ യഖൂലു ലാ തുജീബു ദുആഅഹു അബദ ലിഅന്നഹ ഹജറുൻ ഔ ഹശബുൻ ഔ നഹ്വു ദാലിക. ജാമിഉൽ ബയാനിൽ ഇമാം ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ത്യനാൾ വരെ ഉത്തരം ചെയ്യാത്ത ഇലാഹുകളെ അള്ളാഹുവെ കൂടാതെ വിളിക്കുന്ന അടിമയേക്കാൾ വൈപിയച്ചവൻ ആരുണ്ട്? അള്ളാഹു പറയുന്നു, ഇങ്ങനെ വിളിക്കുന്ന ആളുകളുടെ വിളികൾക്ക് അവരുടെ വിഗ്രഹങ്ങൾ ഒരിക്കലും ഉത്തരം ചെയ്യുകയില്ല. കാരണം അവ കല്ലോ മരമോ അതുപോലെയുള്ള നിർജീവ വസ്തുക്കളാണ്. അപ്പോൾ ഈ ആയത്തും മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെ പറ്റി വന്ന ആയത്താണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി.
പുത്തനാശയക്കാർ ഉപയോഗിക്കുന്ന മറ്റൊരായത്തായിട്ട് നാം പറഞ്ഞിരുന്നു, അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅ അല്ലാഹി അഹദ, സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹിജ്റ 364-ൽ ജീവിച്ചിരുന്ന ഇമാം മാവറദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലാ തദഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ച് സഹായം തേടരുത് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അർത്ഥം ഐ ഫലാ തഅബുദു മഅഹു ഗൈറഹു എന്നാണ്. അള്ളാഹുവോട് കൂടെ മറ്റൊരാളെ നിങ്ങൾ ആരാധിക്കരുത്. ചുരുക്കത്തിൽ, പള്ളിയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ ആരാധന ചെയ്യരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് ബൈലാവി ഇമാം പറയുന്നു. ബൈലാവി ഇമാം പറയുന്നു, അന്നൽ മസാജിദ ലില്ലാഹി മുഖ്തസ്സത്തുൻ ബിഹി, പള്ളി അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദഉ മഅ അല്ലാഹി അഹദ, ഫലാ തഅബുദു ഫീഹാ ഗൈറഹു, പള്ളിയിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ആരാധന ചെയ്യരുത്. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം അത് വിവരിച്ചുകൊണ്ട് ഇമാം തബരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖതാദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അൻ ഖതാദ ഖൗലുഹു അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅ അല്ലാഹി അഹദ, കാനത്തിൽ യഹൂദു വ നസ്വാറ ഇദാ ദഖലു കനാഇസഹും വബിയാഹും അഷ്റകൂ ബില്ലാഹി ഫഅമറല്ലാഹു നബിയഹു അൻ യുവഹ്ഹിദ യുവഹ്ഹിദല്ലാഹ വഹ്ദ. ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ജൂത ക്രൈസ്തവർ അവരുടെ ചർച്ചുകളിലേക്കും പള്ളികളിലേക്കും പ്രവേശിച്ചാൽ അള്ളാഹുവെ കൊണ്ട് പങ്കു ചേർക്കുമായിരുന്നു. അതിനാൽ അള്ളാഹുവെ മാത്രം ആരാധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിർദ്ദേശം നൽകി. നേരത്തെ നാം പറഞ്ഞിരുന്നു, ക്രൈസ്തവർ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവപുത്രനായും ജൂതന്മാർ ഉസൈർ അലൈഹിസ്സലാമിനെ അള്ളാഹുവിൻ്റെ അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ സബ്ബായിട്ടുള്ള ഒരാളുമായി കണ്ടിരുന്നു. ഈയൊരു വിഷയത്തിലാണ് അവരുടെ വിശ്വാസം പേച്ചതെന്ന് നേരത്തെ നാം പറഞ്ഞിരുന്നു. ഏതായാലും ഈയൊരായത്തും മക്കാ മുശ്രിക്കുകളുടെയും വിശ്വാസത്തിൻ്റെ പേരിൽ അവരുടെ വിഗ്രഹങ്ങളുടെ പേരിൽ വന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇൻഷാ അല്ലാ, ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.